ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം 6 ഗ്രാൻഡ് ഫിനാലെ. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്താൻ ബാക്കിയുള്ളത്. ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഗ്രാൻഡ് ഫിനാലെയാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂക്കി അടക്കം ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിനോടൊപ്പം കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ ഷൂട്ടിൽ 7 പ്രഖ്യാപിക്കുകയും ചെയ്തു. പല ആളുകളും ബിഗ് ബോസിനെതിരെ നിന്നവരൊക്കെ ഒരുപക്ഷെ ബിഗ് ബോസ് ഇതുകൊണ്ട് മലയാളം നിർത്തിയേക്കാം എന്നൊക്കെയുള്ള വീരവാദങ്ങൾ മുഴുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 7 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ എവിക്ഷനിലൂടെ ആരാണ് ആദ്യം പുറത്തു പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പലവട്ടം പറഞ്ഞതാണ്, ഋഷി, മുടിയൻ ഋഷിയാണ് ആദ്യം എവിക്ട് ചെയ്ത്. ഏതാണ്ട് 3 മണിയോടുകൂടി മുടിയന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുടിയന് ശേഷം മുടിയൻ അകമ്പടി സേവിക്കുന്നത് മറ്റാരുമല്ല അഭിഷേക് ശ്രീകുമാറാണ്. അഭിഷേക് 3 വേണ്ടി ശക്തമായ മത്സരം കാഴ്ചവെച്ച മത്സരാർത്ഥിയാണ്. ഒരുപക്ഷെ വൈൽഡ് കാർഡ് അല്ലാതെ തുടക്കം മുതൽ തന്നെ സീസണിൽ ഉണ്ടായിരുന്നെങ്കിൽ വിന്നർ പോലും ആകാൻ ഒരുപക്ഷെ സാധിക്കുമായിരുന്നു. എനിവേ 4 അഭിഷേക് ശ്രീകുമാർ എത്തുന്നു. 3 ഏറ്റവും വലിയ മത്സരം നടക്കുന്നത്. ജാസ്മിനും അർജുനും തമ്മിലാണ് ഏറ്റവും വലിയ മത്സരം നടക്കുന്നത്. ആക്ച്വലി ഇതിന്റെ ഒരു റിസൾട്ട് എന്താകുമെന്നറിയാനാണ് ഏറ്റവും അധികം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കടുത്ത മത്സരം നടക്കുന്നത് ഈ ഒരു പൊസിഷനിലേക്ക് തന്നെയാണ്. ഒരുപക്ഷെ ജാസ്മിന്റെ ആരാധകരും ആർമിക്കാരും ഗബ്രി ആർമി അതുപോലെ തന്നെ കണ്ണൻ സായി ആർമിയുടെ ഒക്കെ തന്ത്രങ്ങൾ ഏറ്റില്ല. ജിൻഡോയെ അട്ടിമറിച്ചുകൊണ്ട് 1 കയറുമെന്നുള്ള വിശ്വാസമായിരുന്നു അവർക്ക്. എന്നാൽ ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഏതാണ്ട് 8% വോട്ടുകളുടെ വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിന്നർ ആയില്ലെങ്കിൽ ഒരുപക്ഷെ റണ്ണറപ്പ് ആകുമെന്ന ഒരു ചിന്താഗതിയായിരുന്നു ജാസ്മിനും അദ്ദേഹത്തിന്റെ ആർമിക്കാർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ അർജുനെ പോലൊരു മത്സരാർത്ഥി പൊടുന്നനെ കയറി വന്നതാണ് തിരിച്ചടിയായത്. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഈ ഒരു സീസണിൽ ലാലേട്ടന്റെ ഇടതുവശത്ത് ജിൻഡോയും അതുപോലെ തന്നെ വലത് സൈഡിൽ ജാസ്മിനും ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഒരു വിഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ബഹുഭൂരിവേഷം വരുന്ന ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ ജാസ്മിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ 2 പോയത്. എന്നാൽ അപ്രതീക്ഷിതമായി ജാസ്മിന്റെ ആ ഒരു പൊസിഷനിലേക്ക് അർജുൻ പൊടുന്നനെ കയറി വരികയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴും ഇവർ തമ്മിലുള്ള ആ നേരിയ വ്യത്യാസം കാരണം വലിയ സർപ്രൈസിംഗ് ആയിരിക്കും ഇവരുടെ ഒരു എവിക്ഷൻ. അതായത് 3 എവിക്റ്റായി പോകുന്നത് ആരാണെന്ന് അറിയാനായിരിക്കും ഏറ്റവും അധികം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അത്യന്തം ഞെട്ടിക്കുന്ന വളരെ വേദനാജനകമായ ഒരു എവിക്ഷൻ തന്നെയായിരിക്കാം. ഈ 2 ആർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇനി ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ലഭ്യമാകുന്ന സോഴ്സുകൾ വെച്ച് ഇപ്പോഴും ജിൻഡോ തന്നെയാണ്. തുടക്കം മുതൽ തന്നെ ജിൻഡോ ആയിരുന്നു. 32% വോട്ടിംഗ് നേടിയെടുത്ത് ജിൻഡോ അജയ്യനായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരും ജിൻഡോയുടെ വിജയത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ജിൻഡോ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ്. ജിൻഡോ വിജയിച്ചു കഴിഞ്ഞാൽ വളരെ നിലവാര തകർച്ചയാകാമത് ബിഗ് ബോസ് ഷോയ്ക്ക് എന്നൊക്കെയുള്ള നിരവധി ആരോപണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എനിവേ എൻ്റെ ഒരു അഭിപ്രായം, മെജോറിറ്റി ഓഡിയൻസ് ആരെ സപ്പോർട്ട് ചെയ്യുന്നു അവരാണ് ഇവിടെ വിജയിക്കുന്നത്. അത് ചിലപ്പോൾ മോശമാളായിരിക്കാം. ബിഗ് ബോസ് ഷോയിൽ അദ്ദേഹം നന്നായി കളിച്ചു, ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കൂടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് വിജയിയായി പോയ വ്യക്തികളൊക്കെ വളരെ വ്യക്തി ജീവിതത്തിൽ കേമന്മാരാണോ അല്ലെങ്കിൽ വളരെ മാന്യന്മാരായ കണ്ടുപഠിക്കേണ്ട മാതൃകയാക്കേണ്ട വ്യക്തികളൊന്നുമല്ല. സോ ജിൻഡോയെ അത്തരത്തിൽ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ജിൻഡോയുടെ പെർഫോമൻസ് തന്നെയാണ് ജിൻഡോയെ ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. ജിൻഡോയെക്കാൾ ഒരുപക്ഷെ പല കാര്യങ്ങളിലും ജാസ്മിനും അർജുനും ഒക്കെ നല്ലതായിരിക്കാം. എന്നാൽ പ്രേക്ഷക പിന്തുണ നേടിയെടുക്കുന്നതിൽ ജിൻഡോയോളം അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിവേ ഇത്തവണ വോട്ടിംഗ് പരസ്യമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഏകദേശം 2 മുടിയന്റെ എവിക്ഷൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം 9 മറ്റ് എവിക്ഷനുകൾ ഉണ്ടാവും. ഏതാണ്ട് 8:30 വിജയിയെ തീരുമാനിക്കും. ഏതാണ്ട് 10 നമുക്ക് TVയിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ ആരാണ് വിജയിക്കുന്നതെന്നുള്ള ആ സുന്ദര മുഹൂർത്തം നമുക്ക് കാണാൻ സാധിക്കും. ഇനിവേ കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.